mother is going to paint. Okay? Along with this, one short story is also there for all these children or like the, for all people's, like my viewers, full viewers, I am dedicating this story. My mother is saying this story. Okay? Let's go to the video. നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ. കഥയുടെ പേരാണ് കൊച്ചു നീലാണ്ടൻ. ഒരിടത്ത് ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. കൊച്ചു നീലാണ്ടൻ എന്നായിരുന്നു അവൻ്റെ പേര്. അച്ഛനും അമ്മയും പറയുന്നത് അവൻ അനുസരിച്ചിരുന്നില്ല. ഒരിക്കൽ കൊച്ചു നീലാണ്ടൻ ഒരു കുരങ്ങച്ചനെ കണ്ടുമുട്ടി. കുരങ്ങച്ചൻ അവനോട് പറഞ്ഞു, ആനക്കുട്ടി ആനക്കുട്ടി, നമുക്ക് ഈ കാട്ടിലൂടെ ഓടിച്ചാടി നടക്കാം, നല്ല രസമാ, എൻ്റെ കൂടെ വാ. അത് കേട്ടപ്പോൾ കൊച്ചു നീലാണ്ടന് അല്പം ഭയം തോന്നി. അവൻ പറഞ്ഞു, അയ്യോ, ഓടിച്ചാടി നടക്കാൻ ഞാനില്ല, വല്ല കുഴിയിലും വീഴുമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. കൊച്ചു നീലാണ്ടൻ്റെ പറച്ചിൽ കേട്ട് കുരങ്ങച്ചന് ചിരി വന്നു. അവൻ കൊച്ചു നീലാണ്ടനെ പരിഹസിച്ചു, എടാ മണ്ടച്ചാരെ, അമ്മ പറഞ്ഞത് കാര്യമാക്കേണ്ട, കുഴിയിൽ വീണാൽ ഒരു കുഴപ്പവുമില്ല, കാട്ടുവള്ളിയിൽ പിടിച്ച് മേലോട്ട് കയറാം. അങ്ങനെ അവർ ഓടിക്കളിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ കൊച്ചു നീലാണ്ടൻ ഉരുണ്ട് പേരണ്ട് ഒരു കുഴിയിലേക്ക് വീണു. ഉടനെ കുരങ്ങച്ചൻ ഒരു കാട്ടുവള്ളിയെടുത്ത് കുഴിയിലേക്ക് ഇട്ടു കൊടുത്തു. ഇടുന്നതിന് മുൻപ് അതിൻ്റെ ഒരറ്റം മരത്തിൽ കെട്ടിയിരുന്നു. പക്ഷേ എന്ത് കാര്യം, തുമ്പ് കൈനീട്ടി ഒന്ന് പിടിച്ചപ്പോൾ വള്ളി മുറിഞ്ഞു പോയി. കുഴിയിൽ കിടന്ന് കൊച്ചു നീലാണ്ടൻ ഉറക്കെ കരയാൻ തുടങ്ങി. എൻ്റെ അമ്മേ, അച്ഛാ, ഓടി വരണേ, എന്നെ രക്ഷിക്കണമേ. സംഗതി കുഴപ്പമാണെന്ന് കണ്ടപ്പോൾ ചെങ്ങാതിയായ കുരങ്ങച്ചൻ അവിടെ നിന്നും ഓടി മറഞ്ഞു. ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് നീലാണ്ടൻ അച്ഛനും അമ്മയും പാഞ്ഞെത്തി. അച്ഛൻ വളരെ പാടുപെട്ട് അവനെ കരയ്ക്ക് കയറ്റി. അപ്പോഴേക്കും അവൻ്റെ ദേഹം മുഴുവൻ ഉരഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അമ്മ തുമ്പിക്കരം കൊണ്ട് അവനെ തലോടി ആശ്വസിപ്പിച്ചു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, അമ്മേ, അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്. ഇനി ഞാൻ അമ്മയും അച്ഛനും പറയുന്നത് അതേപടി അനുസരിക്കും, തീർച്ച. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീട്ടിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ നീലാണ്ടൻ, ആ കൊച്ചു നീലാണ്ടൻ അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കാതെ പോയി കളിക്കാൻ പോയിട്ടല്ലേ ഈ അബദ്ധം പറ്റിയത്. അതുപോലെ തന്നെ നിങ്ങളും അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് ജീവിക്കുക, ഇല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാവും.